ഇവിടെ വലിയൊരു നന്ദിയുടെ പ്രതിമയുണ്ട്. മേലെ നിറയെ പാറക്കെട്ടുകളാണ്. ഇവിടെ തന്നെ ഹംപി വിജയനഗര ട്രാഫിക് പോലീസ് സ്റ്റേഷൻ കാണുന്നത്. റാഫ് ഡയറീസിൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ ഹംപിയിൽ കൊറാക്കൽ റൈഡിന് വന്നിരിക്കുകയാണ്. അതായത് കൊട്ടവഞ്ചി സഫാരി. അതിന് വേണ്ടിയിട്ട് തുങ്കഭദ്ര നദിയിലുള്ളൊരു കൊട്ടവഞ്ചി സഫാരി ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ്. അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. പോയി നോക്കട്ടെ. വണ്ടി പാർക്ക് ചെയ്തു. ഒരു ഹാഫ് കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞു. ഈ സ്ഥലത്തേക്ക് കൂടെ വഴിയുണ്ടോ എന്ന് സംശയിക്കും, പക്ഷേ ഇത് വഴി തന്നെയാണ്. ഞങ്ങൾ പോയി നോക്കട്ടെ. ഹംപിയിൽ എവിടെയും ഈ വലിയ വലിയ പാറക്കൂട്ടങ്ങൾ മലയിടുക്കുകൾ കാണാൻ പറ്റും. ഒക്കെ വലിയ വലിയ കല്ലുകളാണ് ഇവിടെയൊക്കെ. പോയി നോക്കട്ടെ. സമയം വൈകുന്നേരം 5:45 ഞങ്ങൾ വിത്തല ടെമ്പിൾ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ വിരുപക്ഷ ടെമ്പിളൊക്കെ, പക്ഷേ അവിടെ ഞങ്ങൾ നാളെ രാവിലെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വിത്തല ടെമ്പിളിൽ നടന്ന് നല്ല ക്ഷണിച്ച് അപ്പോൾ പോയോട്ടെ. ഇവിടെ ഒരു ലാൻഡ്മാർക്ക് ഏരിയയുണ്ട്, കമ്പപുര പാത്വേ. ഈ നടപ്പാതയ്ക്കുള്ള പേരാണ്. മങ്കികളെ സമ്മേളനമാണ് ഇവിടെ. നമുക്ക് മങ്കികളുടെ സമ്മേളനമാണ് ഇവിടെ നിറച്ച്. അവിടെ നിറച്ച് നല്ല അടിപൊളിയാണ്. ഈ മലയിടുക്കിൻ്റെ ഇടയിൽ കൂടെ നദിയിലൂടെ നമുക്ക് കുട്ടവഞ്ചിയിൽ പോവാം. പോയി നോക്കട്ടെ. ഇവിടെ ഇളനീരും മറ്റേ കോണൊക്കെ ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി ലൊക്കേഷൻ. നിറയെ പാറക്കെട്ടുകൾ, നടുവിൽ നല്ല പുഴയും, നിറയെ കുരങ്ങന്മാരും. നല്ല അടിപൊളി ലൊക്കേഷൻ. പോയി നോക്കട്ടെ. ബോട്ടിംഗ് കയറി നോക്കട്ടെ. എത്ര ചാർജ് ഒന്നും അറിയില്ല. നോ ഫീം എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഇനി താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകണം. ഇവിടെ വഴിയിൽ എന്തൊക്കെയോ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഒപ്പം ലേശം ഭയാനകവുമാണ്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. എന്തായാലും നടക്കുമ്പോൾ സ്ലിപ്പറായ ഭാഗം നോക്കണം. ഓക്കെ. പാറക്കെട്ടിന് നടുവ് കൂടെ നടക്കാം. പിന്നെ അതിലൂടെ നടന്നു വന്ന് ഈ സ്റ്റെപ്പിലേക്ക് ഇറങ്ങിപ്പോണം. ഇവിടെ വഴിയിലൊക്കെ കഴിക്കാനുള്ള സാധനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബോട്ടിംഗ് പോയിന്റിൽ നമ്മളെത്തി. ഇവിടെ അമ്പലമുണ്ട്. ഞങ്ങൾ ബോട്ടിംഗ് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയേക്കണം. ഞങ്ങൾ പോയോട്ടെ. നല്ല സീനിക് ലൊക്കേഷനാണ് തുങ്കഭദ്രയിലെ കുട്ടവഞ്ചി സഫാരി. തുങ്കയും ഭദ്രയും വെവ്വേറെ നദികളാണ്. സംഗമിക്കുമ്പോഴാണ് തുങ്കഭദ്ര. സൂര്യൻ അവിടെ അസ്തമിക്കാനൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. തുങ്കഭദ്ര നദിയിൽ കുട്ടവഞ്ചി സഫാരി കുറച്ച് കോസ്റ്റ്ലിയാണ്. ഒരാൾക്ക് 500 രൂപയാണ് ചാർജ്. 25 മിനിറ്റ് ഡ്രൈവ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയാണ്. പക്ഷെ എന്തായാലും ഇത്ര നേരം നടന്നു വന്ന സ്ഥിതിക്ക് ഇത് മിസ്സാക്കുന്നത് മോശമായത് കൊണ്ട് ഞങ്ങൾ കയറി. ഓക്കെ. ഉത്തന ഈ പൂര പനിയിലേക്കാണ്. അപ്പൊ ആ ഓക്കെ.
മൺസൂൺ സമയത്ത് ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. മണ്ഡപത്തിൻ്റെ ഹൈറ്റിൽ വെള്ളം കയറുന്ന പറഞ്ഞത്. ഇവിടെ കല്ലുകളൊക്കെ നല്ല ഓട്ടം നല്ല നൈസായി കിടക്കുന്നുണ്ട്. സുഗ്രീവനും ബാലിയും ഫൈറ്റ് നടന്ന ആ സ്ഥലമാണിത്. ദൂരെ അഞ്ജനാദ്രി കാണാൻ പറ്റും. പൂജല്ല अभी कभी भी ड्राई नहीं होता है ना. अभी नहीं ड्राई तो डैम है ना सर. हाँ डैम. ओके डैम कितने दूर है इधर से. ओके ओके ഇവിടെ നന്ദി. ആ ഇവിടെ ദൂരെ നന്ദി കാണാം. നേരെ ഓപ്പോസിറ്റ് കോത്തിലിംഗ ടെമ്പിള് കാണാം. പൂജ ലക്ഷ്മി ടെമ്പിളാണിത്. പൂജ ഉള്ള ഒരു അമ്പലമാണിത് ലക്ഷ്മി ടെമ്പിള്. തോ ഇത്ര ബോട്ട്സ് അതേക്കാ പൂജ കണ്ണെങ്കിൽ പൂജാരി ബോട്ട് കറക്കുകയാണ്. തിരിച്ചു പോവാണ്. മാതംഗ പർവ്വതമാണ് നേരെ കാണുന്നത്. സുഗ്രീവനും ബാലിയൊക്കെ നടന്നിരുന്ന സ്ഥലമാണ്. ഇവിടെയാണ് മറ്റേ സുഗ്രീവനും ബാലിയും യുദ്ധം നടന്നതൊക്കെ. സുഗ്രീവാലിസ് ബ്രദർ സെയിം സെയിം ഫേസ് സുഗ്രീവാലി ഫിലിംഗ് ബോത്ത് രാക്ഷസ.
പർവ്വത ലക്ഷ്യം പറ്റി ഡിഫറെൻ്റ് പ്ലേസ് ബട്ട് ഗോ ദ വാലി പവർ അറ്റോമേറ്റിക് പവർ ഹാഫ് ഗോൺ ഇൻ വാലി ഫുൾ പവർസ് ഉണ്ട് ബട്ട് വാട്ട് ഇസ് ടേണിങ് ഗോയിങ് ദാറ്റ് വാലി ഗ്രീവ ദറ്റ് ഇസ് എ വെറ്റ് ഡേ ഐ ഗോ ബാക്ക് ടേണിങ് ഗോയിങ് വാലി ഇസ് ഗോ അണ്ടർ ദ റോക്ക് കേവ് സോ സ്റ്റാർട്ട് ഇൻ ഫൈറ്റിംഗ് ദ ഇൻസൈഡ് ഫുൾ സൗണ്ട് കമ്മിങ് മേഡം ഇൻസൈഡ് കം ഔട്ട് സൈഡ് ബ്ലഡ് സുഗ്രീവ് ലൈക്ക് വൈ വാലി ഡെഡ് വാലി കേം ബാക്ക് സുഗ്രീവ് ടേക്ക് ബിഗ് സ്റ്റോൺ കെ ദ കേവ് ബട്ട് ലൈക്ക് ക്ലോസ് ദ ലൈക്ക് മിസ്റ്റാൻഡേഷൻ മേഡം വാലി കമ്മിങ് ഔട്ട് സൈഡ് സ്റ്റാർട്ട് ഫൈറ്റിംഗ് മേഡം മഹാഭാരത കഥകളായിട്ട് സോറി രാമായണത്തിനായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഹംപി. ഈ മദംഗ പർവ്വതം കിഷ്കിന്ധ പർവ്വതം ഒക്കെയാണ് ഈ തുംഗഭദ്ര നദിയുടെ ചുറ്റുമുള്ളത്. കാഴ്ചകളും വിശേഷങ്ങളും കണ്ട് ഞങ്ങൾ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോട്ടിംഗ് കഴിഞ്ഞ് ഏകദേശം കരയ്ക്ക് എത്താനായി. ബോട്ടിംഗ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ കേട്ടു. പക്ഷേ ചാർജ് കുറച്ച് ഓവറാണ്, പക്ഷേ ബർത്തായിരിക്കും. ഒരു പ്രാവശ്യം വന്നാൽ കാറ്റും കൊണ്ട് വൈകുന്നേരം വരണം. നല്ല പച്ചവെള്ളം ഇവിടെ. ഇതിന് സൈഡിൽ തന്നെ ഒരു അമ്പലമുണ്ട്, അവിടെ ഇനി പോയി നോക്കട്ടെ. പൂജയുള്ള അമ്പലം വന്ന് കണ്ടിട്ട് വൈകുന്നേരം 6 മണി വരെ ഉള്ളു ഇവിടുത്തെ ബോട്ടിങ്, അത് കഴിഞ്ഞ് ക്ലോസ് ആവും. പുള്ളിയായിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, നല്ല ഡീറ്റെയിൽ ആയി പറഞ്ഞു. ഇവിടെ കരയിൽ തന്നെ ഒരു വലിയൊരു അമ്പലമുണ്ട്, പക്ഷേ അമ്പലം അടച്ചു തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പാർക്കിംഗ് സൈഡിലേക്ക് പോയി നോട്ടെ. നല്ല വലിയൊരു അമ്പലമാണ്, രണ്ട് മൂന്ന് ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ. ഇതാണ് രാമലിംഗ ഫോർട്ട് എന്ന് പറഞ്ഞത്. സമയം വൈകുന്നേരം 6:10 ഞങ്ങൾ തിരിച്ച് പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. അപ്പോൾ മുന്നോട്ട് പോയി നോട്ടെ, വണ്ടി എടുത്തിട്ട് വേണം ഇനി തിരിച്ച് പോവാൻ. മോണോലിത്തിക് ബുൾ ആണ് ഇവിടുത്തെ ഹംപി, സോറി ഇവിടുത്തെ നന്ദി രൂപമാണിത്. മോണോലിത്തിക് നന്ദിയാണ്, ഒറ്റക്കല്ലിലുള്ള നന്ദിയാണ്. നമ്മൾ നേരത്തെ പോയി വിത്തല ടെമ്പിൾ, അതേപോലെ അച്യുതര ടെമ്പിളൊക്കെ ഈ ഭാഗത്തേക്ക് പോകുന്നത്. വിത്തല ടെമ്പിളിൽ ഇങ്ങനെ ഇതിലും പോവാം, പക്ഷേ നല്ല ദൂരം ഉണ്ടാവും കേട്ടോ. ഇവിടുന്ന് നേരെ വിരുപക്ഷ എത്തും, ദൂരെ നമുക്ക് വിരുപക്ഷ ടെമ്പിൾ കാണാം. അത് നമുക്ക് നാളെ രാവിലെ പോകണം, ഇപ്പം നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ കുട്ടവഞ്ചി സഫാരി, എന്താ പറയുക, കൊറാക്കൽ റൈഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിനി നമ്മളെ റൂമിലേക്ക് തന്നെ പോകണം. ഇതുവഴി നമ്മൾ വന്നു കേട്ടോ, ഇത്രയും ഇതിങ്ങനെ ഉള്ളോട്ട് വരണം. ഇവിടെ നിറയെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്, ഉള്ളോട്ട് വരെ വരാം. അപ്പോൾ ഇനി ചാർജസ് മേടിക്കുമെന്ന് അറിയില്ല. KFRTCന്റെ ബസ്സൊക്കെ വരുന്നുണ്ട്, കർണാടക KFRTC. അപ്പോൾ നമുക്കിനി വേറൊരു കാഴ്ചയിൽ വീണ്ടും കാണാം. അങ്ങനെ ഹംപി തന്നെ ഉണ്ട്, നാളെ രാവിലെ തിരിച്ചിനി അടുത്ത സ്ഥലങ്ങൾ നോക്കി ഇറങ്ങാം.